നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ആരോഗ്യം ഏറെക്കുറെ തൃപ്തികരമായിരിക്കും. ഭാവനകൾ യാഥാർത്ഥ്യമാകും. നിർത്തിവെച്ച കർമ്മപദ്ധതികൾക്ക് പകരം പുതിയതായുള്ള ചില ചുമതലകൾ ഏറ്റെടുക്കുകയും പ്രവർത്തന തലത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിൻ്റെ പരിണത ഫലമായിട്ട് സൽക്കീർത്തി, സജ്ജനപ്രീതി എന്നിവയും വേണ്ടപ്പെട്ടവരിൽ നിന്നും മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ കൂടി കേൾക്കുവാനും യോഗം കാണുന്നുണ്ട്. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് വിജയശതമാനം സ്വല്പം കുറവുള്ളത് കൊണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലൊന്നും പ്രവേശനം ലഭിക്കുകയില്ല എന്ന ഒരു വിശ്വാസത്തോടുകൂടി ലഭിച്ച വിഷയത്തിൽ ചേരുവാൻ തീരുമാനിക്കുവാനോ ലഭിച്ച സ്ഥാപനത്തിൽ ചേരുവാൻ തീരുമാനിക്കുവാനോ യോഗം കാണുന്നുണ്ട്. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കുമെങ്കിലും ചിലരുടെ അതൃപ്തി വചനങ്ങളാൽ നിലവിലുള്ള ജോലിയിൽ നിന്നും രാജിവെക്കുവാൻ തീരുമാനിക്കും. മറ്റൊരു ജോലിയെ പറ്റിയിട്ട് പരിഗണിക്കുവാനും സുഹൃത്ത് നിർദ്ദേശത്താൽ മറ്റൊന്ന് ലഭിക്കുവാനും യോഗമുണ്ട്. എന്നാൽ അതിനൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരു പക്ഷേ 6-7 മാസത്തിന് ശേഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിലവിൽ തുടരുന്ന ആ ഒരു സ്ഥാനമാനങ്ങളോടുകൂടിയതായിട്ടുള്ള മാറ്റവും ഒരു പക്ഷേ 6 മാസത്തിന് ശേഷമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നിരുന്നാലും ആയത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് താമസിക്കുന്നവർ അവധിക്കാലത്തെ ജന്മനാട്ടിൽ വരുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുകയായിരിക്കും നന്നാവുക. അങ്ങനെ നാട്ടിൽ വരുന്ന പക്ഷം ഒരു പക്ഷേ ജോലി നഷ്ടപ്പെടുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. സുതാര്യതയുള്ള സമീപനത്താൽ സർവകാര്യ വിജയം നേടും. 6 മാസത്തിനുള്ളിൽ പദ്ധതികൾ സമർപ്പിക്കുന്നതും അഥവാ കരാർ ജോലികൾ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുന്നതും അത്ര ഗുണകരമല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ചില പദ്ധതികൾ ഉപേക്ഷിക്കുവാനുള്ള യോഗമുണ്ട്. എന്നാൽ 6 മാസത്തിന് ശേഷം 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കത്തക്ക വിധത്തിലുള്ള ചില പദ്ധതികൾ സ്വല്പം ലാഭശതമാനം കുറവാണെങ്കിൽ പോലും കൂടുതൽ പ്രയത്നം, യാത്രകൾ എന്നിവ വേണ്ടിവരുമെങ്കിലും ആയത് സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വസ്തുതർക്കം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ജാഗ്രതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. ഏതൊരു കാര്യത്തെയും സസൂക്ഷ്മം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുവാനുള്ള സാധ്യത കൂടി കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ ജനന സമയം വെച്ച് ഓരോരുത്തരുടെയും ജനന സമയപ്രകാരം പ്രത്യേകിച്ച് എന്തൊക്കെ അറിയാമെന്നുള്ളത് നിങ്ങളുടെ ഈ നക്ഷത്രത്തിൻ്റെ അടിയിൽ തന്നെ നിങ്ങളുടെ ജനനവിവരങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ. വിവരങ്ങൾ അടുത്ത പ്രാവശ്യത്തെ അടുത്ത മാസത്തിൽ ഉൾപ്പെടുത്താം. മകം നക്ഷത്രത്തിൽ ജനിച്ച അനൂപിൻ്റെ ജാതകത്തിൽ വിവാഹം, ഗൃഹനിർമ്മാണം എന്നിവ അറിയുന്നതിന് ജനന വിവരങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട്. 1989 ജനുവരി മാസത്തിൽ മകരമാസത്തിലെ മകം നക്ഷത്ര ദിവസം ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനം ഉള്ള ജാതകമാണെന്ന് പറയാൻ വയ്യാത്തതാണ്. സർവേശ്വരകാരകനും കർമാധിപതിയുമായിട്ടുള്ള വ്യാഴം മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ട്, 12-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈശ്വരാധീനത്തിനും തൊഴിൽ സ്ഥിരതയ്ക്കുമായിക്കൊണ്ട് വിഷ്ണുക്ഷേത്രത്തിലെ എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനും നൽകണം. ജീവിതത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ കൈവരിച്ചു, ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഓരോരോ ഉയർച്ചകൾ ഉണ്ടായി, അപ്പോഴൊക്കെ തന്നെ വിഷ്ണുക്ഷേത്രത്തിലെ കെടാവിളക്കിനോ ചുറ്റുവിളക്കിനോ കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഉയർച്ചകൾ ഉണ്ടായാലോ ഗുരുവായൂരെ സ്വല്പം പ്രദക്ഷിണവും നമസ്കാരമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. ഗുരുവായൂര് പ്രദക്ഷിണം നമസ്കാരം എന്ന് പറയുമ്പോൾ വിഷ്ണുവസ്തു നമസ്കാരം എന്നുള്ള വിഷ്ണു ഭഗവാന് നമസ്കാരമാണ് ഏറ്റവും പ്രധാനം. ഓരോരോ ഈശ്വരന്മാർക്ക് ഓരോരോ സംവിധാനമാണ്. ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഏത്തമിടുക, അങ്ങനെയാണ് പതിവ്. ഇങ്ങനെ ഓരോ ഈശ്വരന്മാർക്കും ഓരോ ദേവന്മാർക്കും ഓരോരോ സംവിധാനവും ഉണ്ട്.
അതിന് വിഷ്ണു ഭഗവാന് നമസ്കാരമാണ് എല്ലാ വഴിപാടുകളെക്കാളും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് വളരെ നല്ല നിലയിലൊരു ഉയർച്ച ഉണ്ടാവുക, വളരെ നല്ല നിലയിലൊരു ജോലി ലഭിക്കുക, അഥവാ ഒരു ഗൃഹനിർമ്മാണം, സന്താന സൗഭാഗ്യം, വിവാഹം, സന്താന സൗഭാഗ്യം, ഇങ്ങനെയൊക്കെ പ്രധാനപ്പെട്ട ഓരോരോ വഴിത്തിരിവുകളും അഥവാ ഓരോരോ നേട്ടവും ജീവിതത്തിൽ വന്നു ചേർന്നാൽ അപ്പോഴൊക്കെ തന്നെ ഈ ഗുരുവായൂര് കുറച്ച് പ്രദക്ഷിണവും നമസ്കാരമൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. ഈ ജാതകത്തിൽ ചിങ്ങക്കൂറിലാണ് മിഥുന ലഗ്നത്തിൽ ജനിച്ചു, ഭാഗ്യമുള്ള ജാതകമാണ്. ദശാകാലം 2 വയസ്സാവുന്നതുവരെ കേതു, 22 വയസ്സുവരെ ശുക്രൻ, 28 വയസ്സുവരെ സൂര്യ. ദശാകാലം കഴിഞ്ഞു, 28 വയസ്സ് മുതൽ 35 വയസ്സുവരെയുള്ള 28 വയസ്സ് മുതൽ 8 വയസ്സുവരെയുള്ള ചന്ദ്രദശയിൽ 2 വയസ്സുവരെ കേതു, 22 വയസ്സുവരെ ശുക്രൻ, 28 വയസ്സുവരെ സൂര്യൻ, 38 വയസ്സുവരെ ചന്ദ്രൻ, 45 വയസ്സുവരെ ചൊവ്വ, 63 വയസ്സുവരെ രാഹു, 79 വയസ്സുവരെ വസിക്കാനുള്ള യോഗമുണ്ട്. ഇതിലിപ്പോഴത്തെ ചന്ദ്രദശ എന്ന് പറയുന്നത് ചന്ദ്രൻ 3ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിത്തീരും. അതാണ് 28 വയസ്സ് മുതൽ 38 വയസ്സുവരെ ഉണ്ടാവുക. അതുകൊണ്ട് ഭഗവതിക്ക് എല്ലാ മാസത്തിലും വിളക്കിനും മാലയ്ക്ക് നിവേദ്യത്തിനും നൽകണം. ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി വെള്ളിയാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തണം. ഞായറാഴ്ചകളിൽ ശിവന് ജലധാരയ്ക്കും കദളിപ്പട നിവേദ്യത്തിനും നൽകണം. ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് 28 വയസ്സ് മുതൽ 38 വയസ്സിൻ്റെ ഉള്ളിലുള്ള കാലദോഷങ്ങളെല്ലാം നീങ്ങി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുകയുള്ളൂ. ഇതിൽ ഗൃഹനിർമ്മ 3ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും ഗൃഹനിർമ്മാണത്തിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ തൃപ്തിയായിട്ടുള്ള 38 വയസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗൃഹം വാങ്ങിക്കും അഥവാ വയ്ക്കും. എന്നാൽ വിസ്തൃതിയുള്ളതും വളരെ സൗകര്യപ്രദമായിട്ടുള്ളതും ആയിട്ടുള്ളൊരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിച്ച് താമസിക്കുക എന്നൊരാശയം 38 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള ചൊവ്വാദശയിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോഴത്തെ നിലയിൽ 2018 ജൂലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വല്പം മാറ്റമുണ്ടാകും. 2020 ജനുവരി കഴിഞ്ഞിട്ടാണ് ഒരു ഗൃഹനിർമ്മാണത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുവാനോ അതിനുള്ള സാഹചര്യങ്ങളോ ഉണ്ടായിത്തീരുകയുള്ളൂ. അതുപോലെ തന്നെ 2020 ജനുവരി മുതൽ 2021 മെയ് മാസത്തിൻ്റെ ഉള്ളിൽ വിവാഹം നടക്കുവാനും ഈ ഒരു കാലയളവിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ച് ഈ ഒരു കാലയളവിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും സാധ്യതയുണ്ട്. വിവാഹ വിഷയത്തിലേക്ക് 7 ചൊവ്വയും ശനിയൊക്കെ നിൽക്കുമ്പോൾ ചന്ദ്രൻ 7 രാഹു നിൽക്കുമ്പോഴും 2 ദോഷം അല്ലെങ്കിൽ 2.5 ദോഷം എന്നൊക്കെ പറയും. 2.5 ദോഷമുള്ള ജാതകമേ 2 ദോഷമെങ്കിലും ഉള്ള ജാതകമേ ഈ ജാതകത്തിലേക്ക് യോജിക്കുകയുള്ളൂ. ചില സ്ഥലങ്ങളിൽ ദോഷജാതകമെന്നും ചില സ്ഥലങ്ങളിൽ പാപജാതകം എന്നൊക്കെ പറയും. എന്നാൽ ഈ 2 പറയുന്ന വാക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള അർത്ഥമൊന്നുമില്ലാത്തതുകൊണ്ട് അതിന് തത്തുല്യമായിട്ടുള്ള സ്ത്രീജാതകം വരണം എന്ന് മാത്രമേ ആശയം സ്വീകരിക്കേണ്ടതുള്ളൂ. ഏതു വിധത്തിലും നല്ല നിലയിലുള്ള വിവാഹം നടക്കും. ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം എല്ലാ മാസത്തിലും. ഉമാമഹേശ്വര പൂജ എല്ലാ മാസത്തിലും നടത്തുന്നതും നല്ല നിലയിലുള്ള വിവാഹം നടക്കുവാൻ ഉപകരിക്കും. മകം ഉത്രട്ടാതി, രേവതി, തിരുവാതിര, പൂയം എന്നീ നക്ഷത്രങ്ങൾ യാതൊരു കാരണവശാലും യോജിക്കുകയില്ല. ഈ നക്ഷത്രങ്ങൾ ഒഴികെയുള്ളതും 2 ദോഷമെങ്കിലുമുള്ള ജാതകമാണ് ഇതിലേക്ക് യോജിക്കുകയുള്ളൂ. പക്ഷേ വിവാഹാനന്തരം അഭിവൃദ്ധിക്കും, സൽസന്താന സൗഭാഗ്യത്തിനും സന്താന സൗഭാഗ്യത്തിന് ശേഷം ശ്രേയസ്കരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്നതിനും ഈ ജാതകത്തിൽ യോഗമുണ്ട്. നമസ്കാരം.